Hi friends, PSC Cube in day, video like a elaborate program. Namely, this video discuss the topic and I current affairs. Anna, where I'm 2 minutes till path the current affairs show Ningal e video could be padika. E series lay Patam Bhagamana, Ibra Chayanada Bhagam on the model, Bhagam on Badwarela videos in day playlist in the link description box will code the recam. Adagana the were. ദയവായി കാണുക. അപ്പോൾ നമുക്ക് ആരംഭിക്കാം. ആദ്യത്തെ ചോദ്യം, അടുത്തിടെ ടെസ്ല അവതരിപ്പിച്ച ഹ്യൂമനോയിഡ് റോബോട്ടിന്റെ പ്രോട്ടോടൈപ്പ് ഏതാണ്? ഒപ്റ്റിമസ്. അടുത്തിടെ ടെസ്ല അവതരിപ്പിച്ച ഹ്യൂമനോയിഡ് റോബോട്ടിന്റെ പ്രോട്ടോടൈപ്പ് ആണ് ഒപ്റ്റിമസ്. റാണിപൂർ ടൈഗർ റിസർവ് നിലവിൽ വരുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശ് സംസ്ഥാനത്താണ് ഈ റാണിപൂർ ടൈഗർ റിസർവ് നിലവിൽ വരുന്നത്. ഇത് ഉത്തർപ്രദേശിലെ നാലാമത്തെ കടുവ സങ്കേതമാണ് എന്ന് കൂടി മനസ്സിലാക്കുക. മൂന്നാമത്തെ ചോദ്യം, മതപരിവർത്തനം മൂലം പട്ടികജാതി പദവി നഷ്ടപ്പെട്ടവർക്ക് അത് പുനർസ്ഥാപിക്കുന്നതിന് പഠിച്ച് റിപ്പോർട്ട് നൽകുന്നതിനായി കേന്ദ്ര സർക്കാർ നിയമിച്ച മൂന്നംഗ കമ്മീഷൻ അധ്യക്ഷൻ ആരെന്നാണ്? സുപ്രീം കോടതി മുൻ ചീഫ് ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണനാണ് ഈ മൂന്നംഗ കമ്മീഷനിലെ അധ്യക്ഷൻ. അപ്പോൾ മതപരിവർത്തനം മൂലം പട്ടികജാതി പദവി നഷ്ടപ്പെട്ടവർക്ക് അത് പുനർസ്ഥാപിക്കുന്നത് പഠിച്ച് റിപ്പോർട്ട് നൽകുന്നതിനായി കേന്ദ്ര സർക്കാർ നിയമിച്ച മൂന്നംഗ കമ്മീഷൻ അധ്യക്ഷനാണ് സുപ്രീം കോടതി മുൻ ചീഫ് ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണൻ. നാലാമത്തെ ചോദ്യം, കമ്മിറ്റ്മെൻറ്റ് ടു റിഡ്യൂസിങ് ഇൻ ഇക്വാളിറ്റി ഇൻഡെക്സ് 2022 ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്? 123. കമ്മിറ്റ്മെൻറ്റ് ടു റിഡ്യൂസിങ് ഇൻ ഇക്വാളിറ്റി ഇൻഡെക്സ് 2022 ഇന്ത്യയുടെ റാങ്ക് 123. അച്ചടി മാർക്കറ്റിംഗ് പ്രചാരണത്തിനായുള്ള പസഫിക് ഏഷ്യ ട്രാവൽ അസോസിയേഷൻ്റെ സുവർണ പുരസ്കാരം നേടിയത് കേരള ടൂറിസമാണ്. അച്ചടി മാർക്കറ്റിംഗ് പ്രചാരണത്തിനായുള്ള പസഫിക് ഏഷ്യ ട്രാവൽ അസോസിയേഷൻ്റെ സുവർണ പുരസ്കാരം നേടിയത് കേരള ടൂറിസം. 2022 വയലാർ പുരസ്കാര ജേതാവ് ആരാണ്? എസ് ഹരീഷ്. 2022 വയലാർ പുരസ്കാര ജേതാവാണ് എസ് ഹരീഷ്. മീഷ എന്ന നോവലാണ് പുരസ്കാരത്തിന് അർഹമാക്കിയത്. വയലാർ രാമവർമ്മ സാംസ്കാരിക സമിതി ഏർപ്പെടുത്തിയ നെടുമുടി വേണു നടന പുരസ്കാര ജേതാക്കൾ ആരൊക്കെയാണ്? മണിയമ്പിള്ള രാജു, ജി വേണുഗോപാൽ. വയലാർ രാമവർമ്മ സാംസ്കാരിക സമിതി ഏർപ്പെടുത്തിയ നെടുമുടി വേണു നടന പുരസ്കാര ജേതാക്കളാണ് മണിയൻപിള്ള രാജുവും ജി വേണുഗോപാലും. ഫോർബ്സ് മാസിക പുറത്തുവിട്ട പട്ടിക പ്രകാരം ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ഫുട്ബോൾ താരം ആരാണ്? കെയ്ലിയൻ എംബാപ്പെ. ഫോർബ്സ് മാസിക പുറത്തുവിട്ട പട്ടിക പ്രകാരം ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ഫുട്ബോൾ താരമാണ് കെയ്ലിയൻ എംബാപ്പെ. ഫ്രാൻസ് താരമാണ്. അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷൻ്റെ മികച്ച താരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ താരം ആരാണ്? ഹർമൻപ്രീത് സിംഗ്. അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷൻ്റെ മികച്ച താരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ താരമാണ് ഹർമൻപ്രീത് സിംഗ്. പത്താമത്തെ ചോദ്യം, പരീക്ഷണ പറക്കൽ കഴിഞ്ഞിട്ടില്ലാത്ത സ്റ്റാർഷിപ്പിലേറി ചന്ദ്രനെ ചുറ്റാൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത ആദ്യ ബഹിരാകാശ വിനോദസഞ്ചാരി ആരാണ്? ടെന്നീസ് ടിറ്റോ. പരീക്ഷണ പറക്കൽ കഴിഞ്ഞിട്ടില്ലാത്ത സ്റ്റാർഷിപ്പിലേറി ചന്ദ്രനെ ചുറ്റാൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത ആദ്യ ബഹിരാകാശ വിനോദസഞ്ചാരിയാണ് ടെന്നീസ് ടിറ്റോ. അപ്പോൾ ഈ 10 ചോദ്യങ്ങൾ എല്ലാവരും പഠിക്കുക. കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു.